ലോകത്തിന് വിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ സമ്മാനിച്ച രാജ്യം മാത്രമല്ല ഫ്രാൻസ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാര്യത്തിൽ ഇംഗ്ലണ്ടിനോടൊപ്പം മുൻപന്തിയിൽ നിന്ന രാജ്യങ്ങളുമാണ്. മാത്രമല്ല ഫ്രാൻസിലെ കിടയറ്റ യൂണിവേഴ്സിറ്റികളിലാണ് ലോകത്തിൻ്റെ തത്വശാസ്ത്രത്തെ തന്നെ തീരുമാനിച്ച പ്രതിഭാധനരായിട്ടുള്ള മനുഷ്യർ പിറന്നു വീണതും പഠിച്ചതും. ആ ഫ്രാൻസിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ ഒഴുക്ക് വളരെ ശക്തമായി തുടരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിലേക്കുള്ള കുടിയേറ്റം വിദ്യാർത്ഥികൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മളോട് വിശദീകരിക്കാൻ ആർക്കൈസ് സ്റ്റഡി അബ്രോഡിൻ്റെ സിഇഒ ദിലീപ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, വെൽക്കം. ദിലീപ്, ഇന്ത്യ ഫ്രാൻസ് നയതന്ത്ര ബന്ധം ഏതളവിലാണ് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഈ സ്റ്റുഡൻറ് വിസയിൽ ഫ്രാൻസിൽ പോകുന്ന കുട്ടികൾക്ക് ഗുണം ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നത്? സി, നമുക്കൊരു ഒരാളുടെ ഒരു കുട്ടിയുടെ പുറത്തേക്ക് പോകുക എന്നുള്ളതിൻ്റെ ഏറ്റവും സക്സസ്ഫുള്ളായി മാറുന്നത് ഓഫർ ലെറ്റർ കിട്ടുന്നതുകൊണ്ടോ സ്കോളർഷിപ്പ് കിട്ടുന്നതുകൊണ്ടോ അല്ല, വിസ കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള നമുക്ക് വേറെ രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ നന്നായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റുഡൻറ്റ് വിസ സക്സസ് റേറ്റിൽ അതിന് വ്യത്യാസം വരും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണല്ലോ ഫ്രാൻസ്. ഇപ്പോൾ ഇന്ത്യൻസിന് മാത്രമാണ് 2 ഇയർ സ്റ്റേ ബാക്ക് ഉള്ളത്. സാധാരണ ഫ്രാൻസ് 1 ഇയറാണ് കൊടുക്കുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസിന് മാത്രം 2 ഇയേഴ്സാണ്. അത് ഇപ്പോൾ അത് ഒരു 3 ഇയറും കൂടെ ഒരു അലുമിനി എക്സ്റ്റൻഷൻ വിസയും കൂടെ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ എടുക്കുക എന്നുള്ള പോലെ തന്നെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് വിസ കിട്ടുക എന്നത്, വലിയൊരു അഡ്വാൻറ്റേജാണ്. അത് തന്നെയാണ് ഈ ഡിപ്ലോമാറ്റിക് ബന്ധത്തിൻ്റെയൊക്കെ ഒരു സ്ട്രോങ് ആവുന്നതിൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ്. സ്റ്റേ ബാക്ക് ആണല്ലോ അട്രാക്ഷൻ. അപ്പോൾ 5 വർഷം സ്റ്റേ ബാക്ക് കൊടുക്കുന്ന ഒരു രാജ്യമുണ്ടോ ഫ്രാൻസ് അല്ലാതെ? ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് അത്തരത്തിലുള്ള സാധ്യതയുള്ളത്? അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ഈ സ്റ്റേ ബാക്ക് 5 വർഷം കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഫ്രാൻസിന് എന്താണ് ഒരു പ്രയോറിറ്റി? ഫ്രാൻസിന് ഏറ്റവും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഫ്രാൻസിൻ്റെ സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് സ്റ്റേ ബാക്ക് അല്ല, 5 ഇയർ. 2 ഇയർ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റുന്നത്. മറ്റേത് 3 ഇയർ എന്ന് പറയുന്നത് അലുമിനി എക്സ്റ്റൻഷൻ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇയർ കഴിഞ്ഞ് നമുക്ക് നാട്ടിലേക്ക് വരികയാണെങ്കിൽ അപ് ടു 90 ഡേയ്സ് വരെ തിരിച്ച് ഫ്രാൻസിൽ പോയി നിൽക്കാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ 5 വർഷം തുടർച്ചയായിട്ട് നിൽക്കാവുന്നതല്ല, 5 വർഷം തുടർച്ചയായിട്ട് നിൽക്കാവുന്ന രാജ്യമുണ്ട്, അത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ പല സ്റ്റേ ബാക്ക് പീരീഡാണ്. നോർത്തേൺ ടെറിട്ടറിയിലാണ് ഈ 5 ഇയർ സ്റ്റേ ബാക്ക് കിട്ടുന്നത്. പക്ഷേ സ്റ്റേ ബാക്ക് കൂടുമ്പോഴുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ എന്തുകൊണ്ടാണ് ആ രാജ്യം മാത്രം സ്റ്റേ ബാക്ക് കൊടുക്കുന്നത്? കാരണം അവിടെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. അത് ഇൻറ്റീരിയറായിട്ടുള്ള പ്രൊവിൻസുകളിലേക്ക് നീങ്ങും തോറും ജോലി സാധ്യതകൾ കുറയും. അതുകൊണ്ട് അവിടുത്തെ കൂടുതൽ ഒരു ഒരു ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് 5 ഇയർ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത്. ഇനി ആ 5 ഇയർ സ്റ്റേ ബാക്കും ഫ്രാൻസിലെ സ്റ്റേ ബാക്കും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഹാർഡ്ലി $2 ട്രില്യൺ മാത്രമുള്ള GDP ഉള്ള എക്കണോമിയാണ്. ഫ്രാൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $3 ട്രില്യൺ എക്കണോമിയാണ്. വളരെ വികസിച്ച ഒരു രാജ്യമാണത്. മാത്രമല്ല, ഓസ്ട്രേലിയയിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഓസ്ട്രേലിയ മാത്രമാണ് നമുക്ക് ജോലി അന്വേഷിക്കാനായിട്ടുള്ളത്. ഫ്രാൻസ് എന്ന് പറയുന്ന ഷെങ്കൻ ഏരിയയിലാണ് വരുന്നത്. ഷെങ്കനിലുള്ള 27 രാജ്യങ്ങൾക്ക് നമുക്ക് എന്ത് അഡ്വാൻറ്റേജ്? ഇവർക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോയിട്ട് മൂവ് ഔട്ട് ചെയ്ത് ജോലി അന്വേഷിച്ച് അവിടെ സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റേ ബാക്കിൻ്റെ ആസ്പെക്റ്റിലും വിസ സക്സസ് റേറ്റിൻ്റെ ആസ്പെക്റ്റിലും ഒപ്പം തന്നെ നമ്പർ ഓഫ് ജോബ് മാർക്കറ്റ്സ് അവൈലബിൾ ഫോർ ദി സ്റ്റുഡൻസ് എന്നുള്ള ആസ്പെക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രാൻസിന് ഉള്ള അഡ്വാൻറ്റേജ് ഓവർ ഓസ്ട്രേലിയ ഇതൊക്കെയാണ്. ഫ്രാൻസിൽ സാധാരണ ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടൊരു കേൾവി തന്നെയുണ്ടല്ലോ, ആദ്യം പാരീസിൽ പിന്നീട് മുംബൈയിൽ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ സ്റ്റഡി ചെയ്യുന്ന ആളുകളുടെ കോഴ്സ് പ്രിഫറൻസ് മാറുന്നു. കെമിക്കൽ എഞ്ചിനീയേഴ്സിന് കെമിസ്ട്രികൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട് ഫ്രാൻസിലെ പല ഇൻഡസ്ട്രിയൽ അവന്യൂസും. എങ്ങനെയാണ് ഈ കെമിസ്ട്രികൾക്ക് ഫ്രാൻസിൽ ഇത്രയധികം അവസരം വരുന്നത്? അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ബാക്കപ്പ് എന്താണ്? ഫ്രാൻസിൻ്റെ മാത്രമല്ല, ഫ്രാൻസിലെ കെമിസ്ട്രികൾ എന്നുള്ള ഒരു ആൾക്കാർ മാത്രമല്ല, മറിച്ച് ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കോഴ്സസ്, നമുക്ക് എയറോസ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ റിലേറ്റഡ് ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഇതൊക്കെ തന്നെ വളരെ അഡ്വാൻറ്റേജസാണ് അവർക്ക്. സ്വാഭാവികമായിട്ടും ഫ്രാൻസിൻ്റെ ഒരു മേജർ എക്സ്പോർട്ട് എന്ന് പറയുന്നത് കെമിക്കൽസാണ്. റിഫൈൻഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മൈക്രോബയോളജി എടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ ബയോടെക്നോളജി എടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളതോ കെമിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് എൻറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് ഫ്രാൻസ്. ഓരോ രാജ്യത്തെയും എക്കണോമിക്കും അതാത് രാജ്യത്തെ ഷോർട്ടേജ് സ്കിൽ ഒക്യുപ്പേഷനും അനുസരിച്ച് വേണം നമ്മൾ കോഴ്സ് പ്രിഫർ ചെയ്യാൻ എന്നതാണ് ദിലീപിൻ്റെ തിയറി. അതനുസരിച്ച് ഫ്രാൻസിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഇത് രണ്ടും എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? സാധാരണ ഫ്രാൻസ് എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പാരീസ് എന്ന് പറഞ്ഞാൽ ഫാഷൻ ഹബ്ബ് എന്നാണ് പറയുന്നത്. നമുക്കറിയാത്ത ഒരുപാട് ഇൻഡസ്ട്രികൾ ഫ്രാൻസ് വളരെ ഫേമസ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കെമിക്കൽ ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, എയറോസ്പേസ് ഇൻഡസ്ട്രി, ഇതൊക്കെ ഭയങ്കര ഫേമസാണ് ഇതിൽ ഫ്രാൻസിൽ. അവരുടെ എക്കണോമിയുടെ അല്ലെങ്കിൽ GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മെയിൻ സെക്ടേഴ്സിൽ പെട്ടതാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ആൾക്കാരത് എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ഫാഷൻ റിലേറ്റഡ് പ്രോഗ്രാംസോ MBAയോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തോ അങ്ങനത്തെ ലിമിറ്റഡ് പ്രോഗ്രാംസേ നമുക്ക് അറിയുന്നുള്ളൂ. പക്ഷെ അതല്ലാത്ത ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സുകൾ ഫ്രാൻസിൽ അവൈലബിൾ ആണ്. വിദേശ പഠനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കാം ശ്രീ ദിലീപ് രാധാകൃഷ്ണൻ. വിളിക്കേണ്ട നമ്പർ
9091929303.